BSc നഴ്സിംഗും മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അടക്കം കേരളത്തിൽ ആകെ എത്ര സീറ്റുകളുണ്ട്? ഓരോ ജില്ലയിലും എത്ര സീറ്റുകളുണ്ട്? ഏതൊക്കെ കോഴ്സുകൾക്കാണ് ഗവൺമെന്റ് സീറ്റുകൾ ഉള്ളത്? നഴ്സിംഗിന് ഗവൺമെന്റ് എത്ര സീറ്റുകളാണ്? ഇങ്ങനെ ധാരാളം എൻക്വയറീസ്, അതിനെല്ലാം കൂടെ ഒരൊറ്റ വീഡിയോ. ഈ വീഡിയോയിൽ ഓരോ ജില്ലയിലും BSc നഴ്സിംഗിന് എത്ര കോളേജുകൾ, എത്ര സീറ്റുകൾ, എത്ര ഗവൺമെന്റ് സീറ്റുകൾ എന്നുള്ളത് വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനും കേരളത്തിലെ പാരാമെഡിക്കൽ പഠിക്കാനും നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കുക. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വർഷം എത്ര ഇൻഡെക്സ് മാർക്കുള്ളവർക്ക് കേരളത്തിൽ ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും അഡ്മിഷൻ ലഭിച്ചു എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കാണാം. അതിൽ തന്നെ ഞാൻ കഴിഞ്ഞ വർഷത്തെ LBSൻ്റെ ലിങ്കും, അതായത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്ന ലിങ്കും അതിൻ്റെ കമൻറ്റും ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ട്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ സ്വയം ചെക്ക് ചെയ്യാനും കൂടെ പറ്റും. അപ്പോൾ നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കാം. കേരളത്തിലാകെ 9 മെഡിക്കൽ കോളേജുകളാണുള്ളത്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ 9 എണ്ണമാണുള്ളത്. അത് ആലപ്പുഴ, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ, ട്രിവാൻഡ്രം, എറണാകുളം, കൊല്ലം, മഞ്ചേരി. ഈ കൊല്ലവും മഞ്ചേരിയും കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്. ഇങ്ങനെ 690 സീറ്റുകളെ കേരളത്തിൽ ആകെയുള്ളൂ. എന്തിന്? ഗവൺമെൻറ്റിൽ നഴ്സിംഗ് പഠിക്കുക. അതുകൊണ്ടാണ് ഈ 300 ഇൻഡെക്സ് മാർക്ക് വേണമെന്നൊക്കെ നമ്മൾ അത്ര കട്ടാനായിട്ടുള്ള പറയുക. പല കുട്ടികളും ചോദിക്കാറുണ്ട്, എനിക്ക് 296 കിട്ടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഡാം ഷുവർ പറയാറില്ല, നിങ്ങളുടെ കാറ്റഗറിയും റാങ്കൊക്കെ വരട്ടെ എന്നാണ് പറയാറുള്ളത്. പ്രൈവറ്റിലേക്ക് വരികയാണെങ്കിലോ 3625 സീറ്റുകളാണ് ആകെ LBS ത്രൂ ഉള്ളത്. 3625 സീറ്റ്, ആകെ 7044 എന്നുള്ള കൗണ്ടാണ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഉള്ളത്. LBSൻ്റെ പ്രോസ്പെക്ട്സ് പ്രകാരമാണ് അത്. സിമ്മറ്റിൽ 204 സീറ്റുണ്ട് LBS ത്രൂ. പിന്നെ 36 സീറ്റ് മാനേജ്മെൻ്റ് ആണ്, അത് NRI ആണ്, ഫീസ് മാറ്റുണ്ടാവും. സിപാസിൽ 6 കോളേജുകളായിട്ട് 143 സീറ്റ് LBS ത്രൂവും, 142 സീറ്റ് ഇവ അതിൻ്റെ മാനേജ്മെൻറ്റ് വഴി സിപാസ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. 285 സീറ്റാണ് ആകെ ഉള്ളത്. മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 20 സീറ്റ് LBSഉം 20 സീറ്റ് ഒരു ഡയറക്റ്റീവ് ആണ്, അങ്ങനെ 40 സീറ്റുണ്ട്. പിന്നീട് ട്രിവാൻഡ്രത്ത് ആകെ 14 കോളേജുകളിലായിട്ട് 451 സീറ്റാണ് LBS ത്രൂ വരിക. 449 സീറ്റ് അതാത് മാനേജ്മെൻ്റ് വഴിയോ അല്ലെങ്കിൽ കോളേജ് ഡയറക്ടറൊക്കെ ആയിട്ടാണ്. 900 സീറ്റ് അങ്ങനെ വരും. കൊല്ലത്ത് 330 LBS 330 അല്ലാതെ അങ്ങനെയുള്ള 660. പത്തനംതിട്ടയിൽ 290 എന്ന രീതിയിൽ 550. ആലപ്പുഴ ആകെ 100 എന്നുള്ള രീതിയിൽ 200 സീറ്റും. കോട്ടയത്ത് 253 252 എന്ന രീതിയിൽ 565 സീറ്റ്, 11 കോളേജിനാണുള്ളത്. ഇടുക്കിയിൽ 3 കോളേജുകളിലായിട്ട് 95 95 190 സീറ്റാണ്. എറണാകുളത്ത് 17 കോളേജുകളുണ്ട്, 494 496 990 സീറ്റാണുള്ളത്. തൃശ്ശൂർ 210 210 രീതിയിൽ 8 കോളേജുകളിൽ 420 സീറ്റുകളും. പാലക്കാട് 155 155 310 സീറ്റുകൾ 6 കോളേജുകളിൽ. മലപ്പുറത്ത് 6 കോളേജുകളിൽ 455 സീറ്റ്, 227 228. അതിൽ 227 സീറ്റ് എവിടെ ഉണ്ടാവുള്ളൂ? ഈ ഫസ്റ്റ് പറയുന്ന സീറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഞാനവിടെ ആ ഒരു ഗ്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് എന്ത് LBS വഴി അപേക്ഷിക്കുന്നത്. മറ്റത് അതായത് ഇതിനു മുമ്പ് ഞാൻ ഏതൊക്കെ സിപാസോ അല്ലെങ്കിൽ PNC മാക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻസ് വഴി അല്ലെങ്കിൽ ഡയറക്റ്റൊക്കെ എടുക്കുന്ന സീറ്റുകളാണ്. ഇനി കാലിക്കറ്റ് 9 കോളേജുകളായിട്ട് 250 250 560 സീറ്റും. വയനാട് 3 കോളേജുകൾ 78 78 155 സീറ്റും. കണ്ണൂർ 8 കോളേജുകൾ 215 215 430 സീറ്റും. കാസർഗോഡ് 50 50 100 സീറ്റാണ് രണ്ട് കോളേജുകളിലായിട്ടുള്ളത്. അങ്ങനെ ഗവൺമെൻറ്റിലെ 9 കോളേജുകളടക്കം ആകെ 133 നഴ്സിംഗ് കോളേജുകൾ. അതിൽ 4315 സീറ്റാണ് LBS വഴി ഫില്ല് ചെയ്യുന്നതെങ്കിൽ 3419 സീറ്റ് മറ്റ് മാനേജ്മെൻറ്റ് ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഈ സിപാസോ PNC മാക്കൊക്കെ വഴിയാണ് ഫില്ല് ചെയ്യുന്നത്. ടോട്ടൽ 7734 സീറ്റാണ് കേരളത്തിൽ നിങ്ങൾക്ക് നഴ്സിംഗിന് വേണ്ടി പഠിക്കാൻ ഉണ്ടാവുക. മാനേജ്മെൻറ്റും പ്രൈവറ്റും അടക്കം എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. 7734. ഇനി നമുക്ക് പാരാമെഡിക്കലിലേക്ക് ഒന്ന് പോയി നോക്കാം, എന്താണ് പാരാമെഡിക്കലിൻ്റെ അവസ്ഥ എന്നുള്ളത്. പാരാമെഡിക്കലാകെ നമുക്ക് MLTക്ക് ഗവൺമെൻറ് കോളേജുകൾ 3 77 സീറ്റാണുള്ളത്. പ്രൈവറ്റ് കോളേജുകൾ 25 758 സീറ്റുണ്ട്. അതിൽ 379 സീറ്റ് LBS വഴിയും 379 സീറ്റ് മാനേജ്മെൻറ്റ് വഴിയായിരിക്കും. BCVTക്ക് ടോട്ടൽ 6 കോളേജുകളുണ്ട്, 5 ഗവൺമെൻറ് കോളേജുകളിലാണ്, 26 ഗവൺമെൻറ് സീറ്റും. പിന്നെ ഒരു കോളേജ് പ്രൈവറ്റ് ഉണ്ട്, അതിൽ ഒരു സീറ്റ് 2 സീറ്റ് LBS വഴിയും 1 സീറ്റ് മാനേജ്മെൻറ്റ് വഴിയാണ്. ഒപ്റ്റോമെട്രിക്ക് 2 ഗവൺമെൻറ് കോളേജുകളാണുള്ളത്, 44 സീറ്റാണുള്ളത്. പിന്നീട് 10 പ്രൈവറ്റ് കോളേജുകളിലായിട്ട് 135 സീറ്റ് LBS വഴിയും
135 സീറ്റ്, ഡയറക്റ്റായിട്ട് അപേക്ഷിക്കാൻ 250 സീറ്റ്, പ്രൊഫഷണൽ ടെക്നോളജിക്ക് ആകെ 3 ഗവൺമെൻറ് കോളേജുകളായിട്ട് 13 സീറ്റേ ഉള്ളൂ. ഒരു പ്രൈവറ്റ് കോളേജുകളിൽ 2 സീറ്റ് LBSY, 2 സീറ്റ് നേരെ അതായത് മാനേജ്മെൻറ് വഴിയാണുള്ളത്, അങ്ങനെ 15 സീറ്റാണ് അവിടെ ഉള്ളത്. BPT ഗവൺമെൻറ് കോളേജുകളില്ല, 15 ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ചെറിയ ഫീസിൻ്റെ മാറ്റമുള്ളൂ. 15 കോളേജുകളാണ് ആകെ ഉള്ളത്, അവിടെ 310, 315, 660 സീറ്റും. BCBTക്ക് 2 കോളേജുകളാണ് ആകെ ഉള്ളത്, അവിടെ 35 അതേപോലെ 10 എന്ന് പറയും, 35 LBSഉം 10 മാനേജ്മെൻറ്റ് വഴിയും, അങ്ങനെ 45 സീറ്റും. ഇതിലും ഗവൺമെൻറ് കോളേജുകളില്ല. BSLPക്കും ഗവൺമെൻറ് കോളേജുകളില്ല. 92 സീറ്റ് LBSY, 45 സീറ്റ് ഡയറക്റ്റായിട്ട് മാനേജ്മെൻറ്റ് വഴി, അങ്ങനെ 130 സീറ്റാണ്. ഡയാലിസിസിന് ഗവൺമെൻറ് കോളേജ് മാത്രമേ ഉള്ളൂ, 59 സീറ്റ്. അതേപോലെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന് പ്രൈവറ്റ് മാത്രമേ ഉള്ളൂ, LBSY ആണ് ആകെ 40 സീറ്റുള്ളത്, 40 നികത്തുന്നത്. അങ്ങനെ 78 കോളേജുകളിലായിട്ട് 217 സീറ്റാണ് പാരാമെഡിക്കൽ കോഴ്സുകൾ കേരളത്തിൽ ഗവൺമെൻറ് പഠിക്കാൻ സാധിക്കുക. 995 സീറ്റ് LBSY, മാനേജ്മെൻറ്റ് സീറ്റ് വഴി 885, അങ്ങനെ 2094 സീറ്റ് ആകെ ഉണ്ടാവുക. ആകെ നഴ്സിംഗും അതേപോലെ തന്നെ നമ്മളുടെ പാരാമെഡിക്കലും കൂട്ടിയിട്ട് 9828 സീറ്റാണ്. ഇതാണ് LBSൻ്റെ പ്രോസ്പെക്ട്സ് നോക്കിയപ്പോൾ കിട്ടിയിരിക്കുന്ന കണക്കുകൾ. ഒരു 95% അക്യുറേറ്റ് ആയിട്ട് കണക്കാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ കാൽക്കുലേഷൻ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ മാപ്പ് ഉണ്ടാവാം, അത്രേ ഉള്ളൂ. ഏറെക്കുറെ LBSൻ്റെ പ്രോസ്പെക്ട്സിൽ നിന്ന് എടുത്ത ഡാറ്റയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രോസ്പെക്ട്സിലും പോയി കഴിഞ്ഞാൽ നോക്കാൻ പറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ എനിക്ക് ചോദിക്കാം. ഇനി കേരളത്തിന് പുറത്തോ ബാക്കിയൊക്കെ അഡ്മിഷൻസ് എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തൊക്കെയാണ് കോളേജുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ചോദിക്കാം. പ്രധാനമായിട്ടും INC അപ്രൂവൽ, അതേപോലെ തന്നെ ഏത് സംസ്ഥാനത്താണ് സംസ്ഥാനത്തിൻ്റെ അപ്രൂവൽ, ഏത് യൂണിവേഴ്സിറ്റിയാണ് കൊളാബറേ, ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. സംശയങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ത്രൂ കണക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.